നമസ്കാരം, ഫോർ പി എം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് വെള്ളിക്കോ. രാജ്യത്ത് വൈദ്യുതി നിരക്കിന്റെ പുനഃപരിശോധന പ്രവാസികളുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് സൂചന. താപനില ഏറ്റവും ഉയരുന്ന മാസങ്ങളിൽ സ്വദേശികളുടെ വൈദ്യുതി ബില്ലിന്റെ കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്നുള്ള ബഹ്റൻ കിരീടാവകാശിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പ്രവാസികളുടെ കാര്യത്തിലും പുനഃപരിശോധന ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്ന് ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റിൽ ഉന്നയിച്ച പാർലമെന്റ് അംഗം അഹമ്മദ് അൻസാരി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടുതലുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വൈദ്യുതി നിരക്ക് കഴിഞ്ഞ വർഷത്തെ ബില്ലിനെ താരതമ്യം ചെയ്തതിനു ശേഷം കുറവുള്ളത് ഏതാണോ അത് ബഹ്റിൻ സ്വദേശികളിൽ നിന്ന് ഈടാക്കിയാൽ മതിയെന്ന നിർദ്ദേശമാണ് കിരീടാവകാശി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അടുത്ത ഘട്ടത്തിൽ പ്രവാസികളുടെ നിരക്കിലും ഒരു പുനഃപരിശോധന ഉണ്ടാകുമെന്ന് പാർലമെന്റ് അംഗം അഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. സ്വദേശികളുടെ വൈദ്യുതി നിരക്കിന്റെ 866% കൂടുതലാണ് പ്രവാസികളിൽ നിന്നും ഈടാക്കുന്നത്. പ്രവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അവസ്ഥയെപ്പറ്റി അടുത്ത പാർലമെന്റ് യോഗത്തിൽ സംസാരിക്കുമെന്നും സ്വദേശികളുടെ കാര്യത്തിലെന്ന പോലെ പ്രവാസികളുടെ കാര്യത്തിലും അമിത ഉപയോഗമുള്ള മാസങ്ങളിൽ നിരക്ക് കുറയ്ക്കാനുള്ള നിർദ്ദേശം സമർപ്പിക്കുമെന്നും MP പറഞ്ഞു. മറ്റു പ്രാദേശിക വാർത്തകളിലേക്ക്. ബഹ്റൈൻ കേരളീയ സമാജം September 6 മുതൽ 27 വരെ നടത്തുന്ന ഓണാഘോഷം ശ്രാവണം 2019 ലോഗോ പ്രകാശനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പവനന് നൽകിക്കൊണ്ടാണ് പ്രകാശനം നടത്തിയത്. സമാജം ജനറൽ സെക്രട്ടറി MP രഘു, മറ്റു ഭരണസമിതി അംഗങ്ങൾ, ഓണാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നാടിനെ ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട്. കണാരേട്ടിന്റെ ചായക്കട, ഗ്രാമപഞ്ചായത്ത്, AKG സ്മാരക വെയിറ്റിംഗ് ഷെഡ്, അംഗൻവാടി, ആൽത്തറ, പലചരക്ക് കട, ഏറുമാടം. ഈ ഗ്രഹാതുര ഓർമ്മകൾക്കൊപ്പം സ്വാദിഷ്ടമായ രുചികൾ കൂടി ആസ്വദിക്കാൻ ഒരിടം, അതും പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടി. ഫുഡ് വില്ലേജ് ഗുദൈബിയ, കിങ്ഡം ഓഫ് ബഹ്റൈൻ. ഇനി വയറു നിറച്ചും നാടാസ്വദിക്കാം. വിളിക്കൂ 1724-3900-333-267-27. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കഴിഞ്ഞ ഒരു മാസമായി ടീനേജ് കുട്ടികൾക്കായി നടത്തി വന്ന സമ്മർ ക്യാമ്പിൻ ഫിയസ്റ്റ 2019 സമാപനം 2019 August 2 വെള്ളിയാഴ്ച വൈകിട്ട് 6 കേരള കത്തോലിക് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മുതിർന്ന അംഗം സോമൻ ബേബി മുഖ്യ അതിഥിയായിരിക്കും. യോഗത്തിൽ സമ്മർ ഫിയസ്റ്റ 2019 ഡയറക്ടർ റവറൻ ഫാദർ റെജി വർഗീസിനെ ആദരിക്കും. തുടർന്ന് ജ്വാലാമുഖി എന്ന ലഘു നാടകമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയിലേക്ക്. ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ ബഹ്റൈനിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി യൂണി ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്റർ UGEC അമിറ്റി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് UK ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതിന്റെ പ്രോഗ്രാമുകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി August 3 ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ യൂണി ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്ററിൽ ഒരു ഓറിയന്റേഷൻ സെഷൻ സംഘടിപ്പിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. UK ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തുന്ന കോഴ്സുകൾ കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കുവാൻ ബഹ്റിനുള്ള വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുമെന്നും യൂണി ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്റർ ചെയർമാൻ ജയപ്രകാശ് മേനോൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 1734-4971-3895-676 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്കുള്ള ഇന്നത്തെ വിനിമയ നിരക്ക്. ഫോർ പി എം ന്യൂസിലേക്ക് വാർത്തകളും വിശേഷങ്ങളും വീഡിയോകളും അയക്കുന്നവർ forpmnews@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 3665-8390 എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.